ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറേ ദിവസമായി ഇങ്ങനെ ഒരു ഡെയിൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് അതെങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു ഡെയിൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ ഒരു റെസിപ്പി കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അവർ അവരുടേതായിട്ടുള്ള ആ കളിയുടെ ലോകത്ത് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണ് റെഡിയാക്കണത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ താത്ത അതിനുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതിങ്ങനെ അമർത്തി കൊടുക്കുകയാണ്. താത്ത അത് പരത്തുന്നുണ്ട്. ഈ സമയം ഇമ്മ കറിക്ക് വേണ്ടിയിട്ടൊരു ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിലേക്കുള്ള കറി കോയിൻ്റെ പാർട്സ് വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഇമ്മാൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് ആദ്യം ഇങ്ങനെ കുറച്ച് പാർട്സ് എടുത്തിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കണം കേട്ടോ. നമുക്ക് ആ കോയിൻ്റെ എക്സ്ട്രാ വരുന്ന നെയ്യൊക്കെ കളയണം, അത്ര നല്ലതാവില്ലല്ലോ. അപ്പോൾ ആദ്യം ഒന്നിങ്ങനെ വെറും വെള്ളത്തിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് ആ നെയ്യൊക്കെ അതിനെടുത്ത് കളയാം. അത് കളഞ്ഞിട്ട് വെള്ളം കുറച്ചുകൂടി പറന്ന് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഒക്കെ ചേർത്തിട്ട് അതുപോലെ തന്നെ പച്ചമല്ലിപ്പൊടി പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കറി ഇവിടെ റെഡി ആവുന്ന സമയത്ത് ഇവിടെ താത്ത പത്തിരിയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ആ കളിയൊക്കെ കഴിഞ്ഞിക്കാണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വന്നപ്പോൾ അവർക്കൊക്കെ ഒരു പത്തിരി കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാനിതുപോലെ പത്തിരിയിൽ ഇങ്ങനെ നെയ്യ് പുരട്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ മോനും താത്തൻ്റെ മോനും ചെറുതാണ്, 1 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരുടെ. അപ്പോൾ അവർക്ക് കൊടുക്കുകയാണ്. ഇനി ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വലിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടട്ടെ. നമ്മൾ നേരത്തെ ആ പാർസല് ഉപ്പിട്ടതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഉള്ളൊന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടും നല്ലോണം വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയമായപ്പോഴത്തേനും നമ്മുടെ പാർസി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീട് എടുക്കാനും വിട്ടുപോയിണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മുളകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതുകൂടി നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റാണ് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം.
ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി തക്കാളി ഇട്ടിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. അത് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം അടിച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇതിൽ കട്ടിട്ട് ഒന്നുകൂടി കുക്കായി വരട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. പാർട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കറി ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലതും ടേബിളിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് വന്നപ്പോൾ കുറച്ച് പൊറോട്ട കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പാർസൽ കറി ആയപ്പം എല്ലാവരും പൊറോട്ട മതി വന്നിട്ട് പൊറോട്ടയും പാർസൽ കറിയും കഴിക്കുകയാണ്. നല്ല കോമ്പിനേഷനാണ് പൊറോട്ടൻ്റെ കൂടെ ഈ പാർസൽ കറി വരുമ്പോൾ. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യാണ്. ഇവിടെ ബ്രദറിൻ്റെ വീടിൻ്റെ പണിയുണ്ട്. അപ്പോൾ കുറച്ച് പണിക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പൊറോട്ട കൊണ്ടുവന്നതായിരുന്നു. അപ്പം എല്ലാവരും പൊറോട്ട കഴിച്ചാൽ പിന്നെ അവർക്ക് പത്തിരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പം ഇങ്ങനെ കഴിക്കുകയാണ് പാർസൽ കറി ആയതുകൊണ്ട്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളും കുട്ടികളെ കുളിപ്പിച്ച് ഉറക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിക്കാണ്ട് വീഡിയോയിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പം ബ്രദറിൻ്റെ വീട് പണി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ വീട് പണി. ഇതാണ് ബ്രദറിൻ്റെ വീട്. അപ്പോൾ അവിടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. ചോറും അല്ലെങ്കിൽ മത്തൻ്റെ കറിയും മീൻ പൊരിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് കഴിക്കുകയാണ്. ഈവനിങ്ങിന് അനിയന് ഒന്ന് അങ്ങാടി പോയി വന്നപ്പോൾ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നിരുന്നു, ദീപാവലി സ്വീറ്റ്സ്. അപ്പം അതൊന്ന് എടുക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും മധുരം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം അത് വേഗം തന്നെ കാലിയാകും. എല്ലാവരും കഴിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ കുട്ടികളൊക്കെ പുറത്തിറങ്ങിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരുടെ കളി നോക്കിയിട്ട് ഞങ്ങളും ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ മോനും താത്താൻ്റെ മോനും കുറച്ചൊന്ന് തന്നെ തമ്മിൽ ചിലപ്പം അടിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവർ പിന്നെ വൺ ഇയറൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ കുറേ അവരുടേതായിട്ടുള്ള അവർ കുറച്ച് കുറുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കല്ലെടുക്കുക അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ. അപ്പം ഈ ഒരു സമയത്ത് നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം കാർമേഘമൊക്കെ മൂടി വന്നിട്ട് അപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് നല്ല രസമുണ്ടായിരുന്നു. എവിടെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നതിന് ശേഷം ഞാൻ ബ്രദറിൻ്റെ വീട്ടിൽ കയറിങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അവിടെ നിന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത് ഈ ഒരു ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ്, നല്ല ഫ്രഷ് എയർ ഇങ്ങനെ കിട്ടും. അപ്പോൾ എപ്പോഴും നല്ല കാറ്റടിക്കുന്നുണ്ട്. ആ ഒരു മഴയ്ക്ക് മുന്നേ ആ ഒരു കാറ്റുണ്ടല്ലോ, നല്ല കാറ്റുണ്ടല്ലോ. പക്ഷെ പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ, അത് അങ്ങനെ കാറ്റ് കൊണ്ടുപോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് തലേ ദിവസത്താണ്. തലേന്ന് ഞങ്ങൾ രണ്ട് കുനാഫ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മലപ്പുറം ഡെലീഷ്യ ഹോട്ടലിൽ നിന്നായിരുന്നു ഈ കുനാഫ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മുടെ കസിൻ തന്നെയാണ് നമുക്കത് കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എടുക്കുകയാണ്. അതൊന്ന് ചൂടാറിയതിൻ്റെ പേരിൽ ഓവനിൽ വെച്ചിട്ട് ഒന്നുകൂടി ചൂടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുനാഫ. നല്ല ചീസി ആയിട്ടിരിക്കുന്ന ഒരു കുനാഫേനു. എനിക്ക് തോന്നുന്നുണ്ട് സേമിയ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു കുനാഫ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സേമിയ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കുനാഫിൻ്റെ റെസിപ്പി. അപ്പോൾ ഈ ഒരു കുനാഫ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗിൽ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിക്കുകയും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടിയും ചെയ്യാം കേട്ടോ. താങ്ക്സ് ഓൾ.